ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് NS200 അതുപോലെ FC25 ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് അങ്കമാലി കാലടി ഹൈവേയിലാണ്. അതിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് വണ്ടി റിവ്യൂ ചെയ്യുന്നത്. അപ്പം വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും തോന്നിയേക്കാം എന്തുകൊണ്ടാണ് നമ്മൾ 250 cc അതുപോലെ 200 cc തമ്മിൽ കമ്പയർ ചെയ്യുന്നതെന്ന്. FC25 250 cc ബൈക്കാണ്, NS200 200 cc ബൈക്കാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ യമഹയുടെ 250 cc ബൈക്കിനെ 200 cc ബൈക്കായിട്ട് കമ്പയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ ഒരു വണ്ടിക്ക് 250 cc ആണ് ഇതിൻ്റെ പവറെങ്കിലും ഈ ഒരു വണ്ടി 200 cc ബൈക്കുകളുമായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി NS200 ആയിട്ട് തന്നെ കമ്പാരിസൺ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി അടുത്തായിട്ട് വണ്ടിയുടെ ആ ഒരു സ്റ്റൈലിങ്ങിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, FC25 വരുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു പാർക്കിംഗ് ലൈറ്റും ഘടിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ഓൺ ചെയ്തിട്ടുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. പാർക്കിംഗ് ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അതിന് കൂടാണ്ട് അതിൻ്റെ താഴെയായിട്ട് LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു LED ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് FC25 വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത് ഓൺ ചെയ്തിട്ടുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇത് ഡിം മോഡാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ബ്രൈറ്റിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് FC25 ഹെഡ്ലൈറ്റ്. രാത്രിയിൽ കുഴപ്പമില്ലാത്തൊരു പ്രകാശം ഈ ഒരു ലൈറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് NS200 ഹെഡ്ലൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊരു ഹാലജൻ യൂണിറ്റുള്ള ഹെഡ്ലൈറ്റാണ്. അപ്പോൾ നമുക്കത് ഓൺ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിനകത്തും ചെറിയൊരു പാർക്കിംഗ് ലൈറ്റ് വരുന്നുണ്ട്. ഒരു ചെറിയൊരു അതിൻ്റെ താഴെയായിട്ട് രണ്ട് സൈഡിലും സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ലൈറ്റാണ് വരുന്നത്. അത് നല്ലൊരു അടിപൊളി ഡിസൈനായിട്ട് തോന്നി. നമുക്കത് ഓൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ് ഓൺ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു പാർക്ക് ലൈറ്റിൻ്റെ വ്യൂ. അത് കഴിഞ്ഞിട്ട് വണ്ടി നമ്മൾ ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഹെഡ്ലൈറ്റും ഓണാവും. അപ്പോൾ രണ്ട് വണ്ടിയിലും ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് ഓണാണ്. അപ്പോൾ ഇതാണ് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തിട്ടുള്ള ആ ഒരു വ്യൂ. നല്ലൊരു പ്രകാശമാണ് NS200 നിന്ന് നമുക്ക് ലഭിക്കുന്നത്. FC25 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു ലൈറ്റ് നമുക്ക് NS-ൽ ലഭിക്കുന്നുണ്ട്. ഹാലജൻ യൂണിറ്റ് ആണെങ്കിൽ കൂടി നല്ല ലൈറ്റാണ് NS-ൻ്റെ ഹെഡ്ലൈറ്റ്. ഇനി വശങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ FC25 നമുക്ക് സൈഡ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ FC1 എന്ന സൂപ്പർ ബൈക്കിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ തീമാണ് ഈ FC25 അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ സൈഡ് പാനലും അതേപോലെ ആ ഒരു പെട്രോൾ ടാങ്കിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഡിസൈനിങ് എല്ലാം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസൈൻ തന്നെയാണ് FC25 കൊടുത്തിരിക്കുന്നത്. കൂടാതെ വലിയൊരു പെട്രോൾ ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. 14 ലിറ്ററാണ് ഈ ഒരു ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഈ സെഗ്മെൻറ്റിലുള്ള ഏറ്റവും നല്ല പെട്രോൾ ടാങ്കിൻ്റെ ഫ്യൂളിൻ്റെ കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ് FC25. നല്ല വലിയ ഒരു പെട്രോൾ ടാങ്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ലോങ് ട്രിപ്പ് അടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസോട് കൂടി യാത്ര ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. പിന്നെ അതിൻ്റെ ടാങ്കിന് ഷീൽഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഇതിൻ്റെ ടാങ്കിൻ്റെ പുറത്ത് വെച്ചാൽ സ്ക്രാച്ച് വീഴില്ല. പിന്നെ അടുത്തായിട്ട് നമ്മൾ NS200 നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന് 12 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അതിൽ 2 ലിറ്റർ നമുക്ക് റിസർവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ്, ബാക്കി 10 ലിറ്ററാണ് നമുക്ക് ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടാങ്കിൻ്റെ ഷേപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഷാർപ്പ് ലുക്കിങ്ങുള്ളൊരു ഒരു പെട്രോൾ ടാങ്കാണ് ഇതിൻ്റെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു 200 ഒരു സ്റ്റിക്കറിങ് അതിൻ്റെ സൈഡിൽ പാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഒരു ഡിസൈനാണ്. അതിൻ്റെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് ഒരു ഷാർപ്പ് ലുക്കിങ്ങിലുള്ള ഒരു സൈഡ് പാനലാണ് NS200 കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം NS200 ഏറ്റവും കൂടുതൽ യൂത്തന്മാരാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂത്തായിട്ടുള്ള ആൾക്കാർക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടാങ്കിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഡിസൈനിൽ ബജാജ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിലും ഒരു ടാങ്കിൻ്റെ ഒരു പാഡ്, ഒരു ടാങ്ക് പാഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടി ഒരു ടാങ്ക് പാഡും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ടും പൾസറിൻ്റെ ആ ഒരു ലോഗോ, പൾസറിന് എഴുതിയിരിക്കുന്ന ആ ഒരു ലോഗോ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് ഇതിൻ്റെ സീറ്റിങ്ങിലേക്ക് നമുക്ക് വരാം. FC25 ഡ്യുവലായിട്ടുള്ള സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള സീറ്റാണ്. അതിൽ റൈഡറിനുള്ള സീറ്റ് നല്ല വൈഡായിട്ടുള്ള സീറ്റാണ്. പില്ലിയണ്ണും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സീറ്റ് തന്നെയാണ് വരുന്നത്.
നമുക്ക് റൈഡറിൻ്റെ സീറ്റിന് കുഷൻ കുറച്ച് കുറവാണെങ്കിലും നമുക്ക് ലോങ് റൈഡ് ചെയ്യുമ്പോൾ ബാക്ക് പെയിനോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഡിസ്കംഫർട്ടും തോന്നാത്ത രീതിയിലുള്ളൊരു സീറ്റാണ് എഫ്സിക്യൂർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടൂറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വീക്കെൻഡ് ട്രിപ്പിനും അതേപോലെ നിങ്ങളൊക്കെ എപ്പോഴും ടൂറൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ FC 27 സീറ്റ് നല്ലൊരു കംഫർട്ട് തരുന്നൊരു സീറ്റാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കൂടാണ്ട് തന്നെ പില്ലിയണും റൈഡർക്കും ഒരേ രീതിയിലുള്ള കംഫർട്ട് ഈ ഒരു വണ്ടിയിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് അടുത്തായിട്ട് NS 200 സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഫ്സിയിൽ കണ്ട അത്ര നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റുള്ള കുറച്ച് ഹാർഡായിട്ടുള്ള സീറ്റാണ് ഇതിൽ വരുന്നത്. റൈഡർക്കും പില്ലിയണും സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള സീറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി ഒരു പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള വണ്ടിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സീറ്റ് കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള സീറ്റ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഹാർഡ് സീറ്റിനുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു കോർണറിങ്ങൊക്കെ പഠിക്കുന്ന ഒരാളാണ്, കോർണറൊക്കെ വണ്ടി ചെയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റിൽ നിന്ന് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയിരിക്കും കോർണറിൻ്റെ സമയത്തൊക്കെ കിട്ടുന്നത്. പില്ലിയണ്ണും റൈഡറിനും ഒരേ രീതിയിലുള്ള ഒരു കംഫർട്ടൊക്കെ തന്നെയാണ് ലഭിക്കുന്നത്. നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ട്രിപ്പ് അടിക്കാൻ സാധിക്കും. ഏകദേശം ഒരു 300 കിലോമീറ്റർ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഓടിക്കാം, ഒരു ഇഷ്യൂസും വരുന്നില്ല. പിന്നെ കൂടാണ്ട് FC 27 ഗ്രാബ് റെയിൽ എന്ന് പറഞ്ഞാൽ പില്ലിയണ് ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കാൻ വേണ്ടിയുള്ള നല്ലൊരു വലിയ ഒരു ഗ്രാബ് റെയിലാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അത് പുറകെ ഇരിക്കുന്ന ആൾക്ക് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാബ് റെയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിലാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. ഇനി NS ഗ്രാബ് റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിലാണ് വരുന്നത്. ഇതും നമുക്ക് പുറകിരിക്കുന്ന ആ ഒരു പില്ലിയണ് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ബജാജ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. രണ്ട് വണ്ടിയിലും നമുക്ക് ആ ഒരു ഗ്രാബ് റെയില് നല്ലൊരു മാർക്ക് കൊടുക്കാം, കാരണം രണ്ട് വണ്ടിയിലും നല്ല രീതിയിൽ നമുക്ക് ഹോൾഡ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഗ്രാബ് റെയിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് മിററിൻ്റെ ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FC 27 മിറർ അത്ര വലിയ മിററല്ല, ചെറിയ മിററാണ്. അവർ ഡിസൈനിന് വേണ്ടിയിട്ട് ആ ഒരു മിറർ ചെറുതാക്കിയിട്ട് ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ അത്ര നല്ല രീതിയിൽ ലഭിക്കില്ല, ചെറിയൊരു വ്യൂ മാത്രമേ നമുക്ക് ലഭിക്കും. നമുക്ക് നമ്മുടെ കയ്യിലായിരിക്കും നമുക്ക് ആ ഒരു മിററിൻ്റെ ഇത് നമ്മുടെ കൈയായിരിക്കും കാണാനായിട്ട് സാധിക്കുക കൂടുതൽ. ഇപ്പോൾ നിങ്ങൾ ജാക്കറ്റ് റൈഡിങ് ജാക്കറ്റ് കിട്ടു കഴിയുമ്പോൾ നമുക്ക് ബാക്കിലേക്കുള്ള ഒരു വിസിബിലിറ്റി ചെറിയ രീതിയിൽ മറയ്ക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ NS മിറർ അങ്ങനെയല്ല. NS മിറർ എന്ന് നമുക്ക് ഡോമിനോറിലൊക്കെ കണ്ട രീതിയിലുള്ളൊരു മിറർ, ആ ഒരു ഷേപ്പൊക്കെ തന്നെയാണ് വരുന്നത്. നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക, നല്ല രീതിയിലുള്ള ബാക്കിൽ നിന്നുള്ളൊരു ഒബ്ജക്റ്റിനുള്ള വിസിബിലിറ്റിയും കാര്യങ്ങളും പുറകെ നിന്നുള്ള വരുന്ന വണ്ടിയെല്ലാം തന്നെ ഈസിയായിട്ട് നമുക്ക് ഈ ഒരു മിറർ വഴി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ NS ഒരു മിറർ തന്നെ FC-ക്കും കൂടെ FC 27 ഫിറ്റ് ചെയ്യുക FC യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കാരണം നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മിററാണ് ബജാജ് NS 200 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് FC-നേക്കാൾ കൂടുതൽ നല്ലൊരു മിറർ NS തന്നെയാണ്. ഇനി അടുത്തായിട്ട് NS മീറ്റർ കൺസോൾ നമുക്ക് നോക്കാം. മീറ്റർ കൺസോൾ നമുക്ക് വരുന്ന ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് ഡിജിറ്റലും അനലോഗും തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് NS 200 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതിനകത്ത് വരുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ട്രിപ്പ് മീറ്റർ വരുന്നുണ്ട്, Trip 1 വരുന്നുണ്ട്, Trip 2 വരുന്നുണ്ട്, പിന്നെ കിലോമീറ്റർ വരുന്നുണ്ട്, സൈഡ് സ്റ്റാൻഡ് വാണിംഗ് വരുന്നുണ്ട്, പിന്നെ ഒരു ക്ലോക്ക് വരുന്നുണ്ട്, ഓഡോമീറ്റർ വരുന്നുണ്ട്, പിന്നെ ഫ്യൂവൽ ഗേജ് വരുന്നുണ്ട്. അപ്പം അത്രയും കാര്യങ്ങളാണ് NS മീറ്റർ കൺസോളിലുള്ളത്. നമുക്ക് FC മീറ്റർ കൺസോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് ഉണ്ട്, ട്രിപ്പ് വരുന്നുണ്ട്, Trip 1 വരുന്നുണ്ട്, Trip 2 വരുന്നുണ്ട്, പിന്നെ നമുക്ക് ആവറേജ് ഫ്യൂവൽ കൺസപ്ഷൻ്റെ ഒരു ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, പിന്നെ ഒരു ടൈമിൻ്റെ ഒരു ക്ലോക്ക് വരുന്നുണ്ട്, പിന്നെ ഇതിനകത്ത് കംപ്ലീറ്റ് ഡിജിറ്റലായിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഈ രണ്ട് വണ്ടിയിലും മിസ്സിംഗ് ആണ്, ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടില്ല. പിന്നെ അടുത്തായിട്ട് ഇതിൻ്റെ റിയർ വ്യൂ നോക്കാം. നമുക്ക് NS 200 റിയർ വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നത് ഹാലജൻ ടൈപ്പ് ഇൻഡിക്കേറ്ററാണ്. കൂടാണ്ട് അതിൻ്റെ നമുക്ക് പുറകിലത്തെ ലൈറ്റ് ടെയിൽ ലൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെയിൽ ലൈറ്റ് പഴയ രീതിയിലുള്ള പൾസറിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അതിലും ആ ഒരു ഡിസൈൻ തന്നെയാണ്. അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ഇതിൻ്റെ റിയർ പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. NS റിയർ ലൈറ്റ് വരുന്നത് LED ലൈറ്റാണ് വരുന്നത്. നമുക്ക് അടുത്തായിട്ട് FC 25 നോക്കാം. ഇതിൻ്റെ ബാക്കിലത്തെ ലൈറ്റ് വരുന്നത് LED റിയർ ലൈറ്റ് തന്നെയാണ് ഇതിനും ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അത് കൂടാണ്ട് ഹാലജൻ ടൈപ്പിലുള്ള ടേണിംഗ് ഇൻഡിക്കേറ്ററാണ് ഈ ഒരു വണ്ടിക്കും യമഹ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ അത് ഏകദേശം സാമ്യതയുള്ളൊരു രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഈ ഒരു വണ്ടിയുടെ മഫ്ലർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യമഹയ്ക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് മിഡ്ഷിപ്പ് മഫ്ലറാണ് കൊടുത്തിരിക്കുന്നത്. ആ റൗണ്ട് ടൈപ്പിലുള്ള ഒരു മഫ്ലറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ പുറത്തായിട്ടൊരു കവർ കൊടുത്തിട്ടുണ്ട്. ആ കവറ് നമുക്ക് ഒരു സിൽവർ കളറിലുള്ള ഒരു കവർ, സേഫ്റ്റീൻ്റെ ഒരു കവറും കാര്യങ്ങളൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൗണ്ട് നല്ല രസമുള്ള സൗണ്ടാണ് നമുക്ക് ഇതിന് ലഭിക്കുന്നത്. NS ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടർവില്ലി എക്സോസ്റ്റാണ് വരുന്നത്. അത് നമുക്ക് ഈ ഒരു വണ്ടിയുടെ അടിയിൽ ഹൈഡ് ചെയ്ത രീതിയിലുള്ള ഒരു അണ്ടർബെല്ലി എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് NS 200 വരുന്നത്. അപ്പോൾ അത് നല്ലൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു എക്സോസ്റ്റ് തന്നെയാണ് NS 200 അവർ കൊടുത്തിരിക്കുന്നത്. ഇതിന് അണ്ടർബെല്ലി എക്സോസ്റ്റാണ്, യമഹയ്ക്ക് മിഡ്ഷിപ്പ് മഫ്ലറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് യമഹയുടെ ആ ഒരു എൻജിൻ്റെ സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 249 cc സിംഗിൾ സിലിണ്ടർ ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ് FC 250 വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എഞ്ചിൻ്റെ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ്. പിന്നെ അത് കൂടാണ്ട് ഇതിനകത്ത് എയർ കൂൾഡ് എഞ്ചിനാണ്, നമുക്കിതിനകത്ത് റേഡിയേറ്റർ വരുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഇനി NS 200 എഞ്ചിൻ്റെ പാർട്ട് നോക്കാം. അപ്പോൾ NS വരുന്നത് 199 cc ആണ് വരുന്നത്. സിംഗിൾ സിലിണ്ടർ തന്നെയാണ്, ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വരുന്നത്, വിത്ത് കാർബറേറ്ററാണ്. നമുക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ ഉടനെ തന്നെ നമുക്ക് ലോഞ്ച് ആവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം നല്ലൊരു പവറും നല്ലൊരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ തന്നെ ഒരു എഞ്ചിനാണ് NS വരുന്നത്. കൂടാണ്ട് FC ലീനിയർ ആയിട്ടുള്ള പവറൊക്കെ തരുന്ന ഒരു എഞ്ചിനാണ് FC വരുന്നത്. ഈ ഒരു വണ്ടിക്ക് NS അടിയിലായിട്ട് ഒരു എഞ്ചിൻ ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വണ്ടിയുടെ സസ്പെൻഷനും നോക്കാം. അപ്പോൾ FC സസ്പെൻഷൻ വരുന്ന ടെലിസ്കോപ്പിക് ഷോക്കാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ കൂടാണ്ട് ഇതിൻ്റെ ഡിവൽ ചാനൽ ABS ആണ്, സേഫ്റ്റി ഫ്യൂച്ചർ ആയിട്ട് ഡിവൽ ചാനൽ ABS കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ABS ഉണ്ട്. കൂടാണ്ട് ബൈബ്രൻ്റെ ബ്രേക്കിംഗ് യൂണിറ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്, ബ്രേക്കിംഗ് കാലിപ്പറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടയറിൻ്റെ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ സൈസ് വരുന്നത് 100/80 17 ഇഞ്ചിൻ്റെ ടയറാണ് ഈ FC 250 ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ട്യൂബ്ലെസ് ടയറാണ്, അലോയ്വീലാണ് വരുന്നത്, MRF ടയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് ബജാജ് NS ഷോക്ക് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വണ്ടിക്കും ടെലിസ്കോപ്പിക് ഷോക്ക് തന്നെയാണ് വരുന്നത്. ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. ഇത് സിംഗിൾ ചാനൽ ABS വണ്ടിയാണ്. ഫ്രണ്ടിലത്തെ വീലിൽ മാത്രമാണ് ABS ഉള്ളൂ, ബാക്കിൽ ABS ഇല്ല. പകരം ഒരു സ്പീഡ് സെൻസിങ്ങിൻ്റെ ഒരു സെൻസർ മാത്രം, ഒരു സെൻസറിൻ്റെ യൂണിറ്റ് മാത്രമാണ് ബാക്കിൽ വരുന്നത്. ഇതിനും ബൈബ്രൻ്റെ ബ്രേക്കിംഗ് കാലിപ്പർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടയറിൻ്റെ സൈസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബ്രേക്കിങ്ങിൻ്റെ കാലിപ്പറിൻ്റെ കളർ വരുന്നത് ഒരു ഗോൾഡൻ, ലൈറ്റ് ഗോൾഡൻ കളറിലുള്ളൊരു കളറാണ് വരുന്നത്. ഈ രണ്ട് ടയറിൻ്റെ സൈസ് വരുന്നത് 100/80 17 ഇഞ്ചാണ് ടയറിൻ്റെ സൈസ് വരുന്നത്. ഇതും അലോയ്വീലാണ്, ട്യൂബ്ലെസ് ടയർ തന്നെയാണ് ഇരു വണ്ടിക്കും വരുന്നത്. അടുത്തായിട്ട് FC 250 ബാക്കിലത്തെ ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ MRF ടയറാണ് വരുന്നത്. അത് കൂടാണ്ട് ഈ രണ്ട് വണ്ടിക്കും ബ്രേക്ക് ഫ്ലൂയിഡ് വരുന്നുണ്ട്. രണ്ട് രീതിയിലുള്ള ഷേപ്പിലുള്ള ബ്രേക്ക് ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൻ്റെ ക്യാപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇരു വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു FC 250 മോണോഷോക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോണോഷോക്കാണ് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു കംഫർട്ട് ഈ ഒരു മോണോഷോക്ക് വഴി നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കട്ടറുള്ള റോട്ടിക്കൂടെ വണ്ടി ഓടിച്ചാൽ നമുക്കത് ഫീല് ചെയ്യില്ല, അത്ര രീതിയിലുള്ള കംഫർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് NS നോക്കുകയാണെന്നുണ്ടെങ്കിൽ NS മോണോഷോക്ക് തന്നെയാണ് വരുന്നത്. ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കാനിസ്റ്റർ കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്യാസ് ചാർജ്ഡ് കാനിസ്റ്ററും കൂടെ ഇതിനകത്ത് അഡീഷണലായിട്ട് ബജാജ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കംഫർട്ട് ലെവൽ നല്ല രീതിയിൽ കൂടും. നിട്രോക്സിൻ്റെ ചാർജ് ചെയ്തിട്ടുള്ള ഒരു കാനിസ്റ്റർ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതുകൊണ്ട് FC കുറച്ചുകൂടി നല്ലൊരു ഒരു കംഫർട്ട് നമുക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനകത്തൊരു റെഡ് കളറിലുള്ള ഒരു മോണോഷോക്കാണ് NS കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് FC 250 ബാക്കിലത്തെ ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MRF ടയറാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ടയറിൻ്റെ സൈസ് വരുന്നത് 140/70 17 ഇഞ്ചാണ് ഇതിൻ്റെ പുറകിലത്തെ ടയറിൻ്റെ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ട്യൂബ്ലെസ് ടയറാണ്. ഇതിന് ബാക്കിലും ABSൻ്റെ സേഫ്റ്റി പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി NS നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ NS വരുന്നത് യൂറോ ഗ്രിപ്പ് എന്ന് പറഞ്ഞ ടയറാണ് ഇപ്പോൾ ഈ NS ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ NS ബാക്കിലത്തെ റിയർ ടയറിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ
130/70 17 ഇഞ്ചിൻ്റെ ടയറാണ് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇതും ട്യൂബ്ലെസ് ടയർ തന്നെയാണ്, ബാക്കിൽ വിത്ത് അലോയ് വീലാണ് വരുന്നത്, ബ്ലാക്ക് കളറിലുള്ള അലോയാണ് വരുന്നത്. പിന്നെ FC25 സിംഗാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള സിംഗാമാണ് ഇതിന് വരുന്നത്. അതിലാണ് വീല് ഘടിപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് നമുക്കിവിടെ ABS ഒരു ബ്രേക്കിംഗ് യൂണിറ്റ് കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് അടുത്തായിട്ട് ഇനി NS ചെക്ക് ചെയ്ത് നോക്കാം. NS സിംഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും അതൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു സിംഗമാണ് NS കൊടുത്തിരിക്കുന്നത്. രണ്ട് വണ്ടിയുടെ ഏകദേശം വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സിംഗം തന്നെയാണ് രണ്ട് വണ്ടിക്കും വരുന്നത്. NS ബാക്കിൽ ഡിസ്ക് വരുന്നുണ്ട്, ബാക്കിലത്തെ ടയറിൽ ABS വരുന്നില്ല. അപ്പോൾ നിങ്ങൾ കാണുന്ന അതൊരു സ്പീഡ് സെൻസിങ്ങിൻ്റെ ഒരു യൂണിറ്റാണ് നിങ്ങൾ കാണുന്നത്. ഈ NS സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. ഫ്രണ്ട് വീലിൽ ABS ഉണ്ട്, ബാക്കിൽ നോർമൽ ഡിസ്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ NS റിയർ പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടയർ ഹഗ്ഗർ വരുന്നുണ്ട്. അത് നല്ല വലിയൊരു ടയർ ഹഗ്ഗറാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്ന് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു രീതിയിലും ഈ ഒരു വണ്ടിയിൽ ബാക്കിലേക്ക് നമുക്ക് ചെളി അടിച്ച് കയറുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ കൂടാണ്ട് സാരി ഗാർഡ് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാരി ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് NS 200 ബാക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി FC 250 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും രണ്ട് ടയർ ഹഗ്ഗറാണ് വരുന്നത്. അത് നമുക്ക് നല്ല രീതിയിൽ ചെളി അടിച്ച് കയറാത്ത രീതിയിൽ നല്ലൊരു പ്രൊട്ടക്ഷൻ ഈ ഒരു ടയർ ഹഗർ വഴി ലഭിക്കുന്നുണ്ട്. വലിയൊരു ടയർ ഹഗർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് ഒരു കാരണവശാലും ചെളി അടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകുകയല്ല. രണ്ട് വണ്ടിക്കും അവർ നല്ല രീതിയിൽ തന്നെയാണ് അവർ ടയർ ഹഗർ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് NS പുറകിലത്തെ വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ NS 200 ഒരു ലോഗോ ഇതിൻ്റെ ബാക്കിലത്തെ ആ ഒരു പോർഷനിൽ അവർ കൊടുത്തിട്ടുണ്ട്. ബാക്കിലത്തെ ആ ഒരു ബോഡീൻ്റെ മുകളിലായിട്ട് ആ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാങ്കിൻ്റെ മുകളിലായിട്ട് ഒരു പൾസറിൻ്റെ ഒരു ലോഗോ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് രണ്ട് സൈഡിൽ ടാങ്കിൻ്റെ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു മഡ് ഗാർഡിൻ്റെ മുകളിലായിട്ട് ABS ഒരു സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ യമഹയുടെ നോക്കുകയാണെങ്കിൽ യമഹേൻ്റെ ആ ഒരു ഷോക്കിൻ്റെ മുകളിലായിട്ട് യമഹേൻ്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. പിന്നെ മഡ് ഗാർഡിൽ ABS ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. പെട്രോൾ ടാങ്കിൻ്റെ സൈഡിൽ ആ ഒരു എയർ ഡാമിൻ്റെ മുകളിലായിട്ട് FC 250 ഒരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാങ്കിൻ്റെ മുകളിലായിട്ട് യമഹയുടെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. അത് ടാങ്കിൻ്റെ രണ്ട് സൈഡിലും യമഹേൻ്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലൂ കോറിൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട്. ഇത് മൈലേജിൻ്റെ ഒരു ടെക്നോളജിയാണ് യമഹയുടെ. അതിൻ്റെ ഒരു ബാഡ്ജിങ് സൈഡ് പാനലിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്റ്റിക്കറായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് വണ്ടി ഓൺ ആക്കിയിട്ട് വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് NS സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഇതാണ് NS സൗണ്ട്. നല്ല കേൾക്കാൻ രസമുള്ള സൗണ്ടാണ്. നമുക്കിനി FC 250 സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ രണ്ട് വണ്ടിയുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ FC കുറച്ചുകൂടി ബാസ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ് വരുന്നത്. അപ്പോൾ NS കുറച്ച് ട്രബിൾ ആയിട്ടുള്ളൊരു സൗണ്ടാണ് വരുന്നത്. അപ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ള സൗണ്ടാണ് രണ്ട് വണ്ടിക്കും വരുന്നത്. നമുക്കിനി വണ്ടി ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് FC 250 ഓടിക്കാം. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് 249 cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. കൂടാണ്ട് ഈ വണ്ടിക്ക് 5 gear മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വണ്ടി 0-100 അധികം സമയമൊന്നും ആവശ്യമില്ല. നമ്മൾ വണ്ടി എടുത്താൽ പെട്ടെന്ന് തന്നെ വണ്ടി 100 നമുക്ക് കയറ്റാൻ പറ്റും. അത്ര നല്ല പവർഫുള്ളായിട്ടുള്ളൊരു വണ്ടിയാണ്. കൂടാതെ വണ്ടി 100 നമ്മൾ അറിയുക പോലില്ല. അത്ര നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു രീതിയിലാണ് വണ്ടി 100 എത്തുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് വണ്ടി. നമുക്ക് ഈ ഒരു വണ്ടിക്ക് ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ്, നല്ലൊരു റെസ്പോൺസൊക്കെ തരുന്ന നല്ല പവർഫുള്ളായിട്ടൊരു എഞ്ചിനാണ് യമഹ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഈ വണ്ടി ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ലോങ് റൈഡ് പോകുമ്പോഴും അതേപോലെ സിറ്റി യൂസ് ചെയ്യാനൊക്കെ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ നിങ്ങളൊരു വീക്കെൻഡ് ട്രിപ്പൊക്കെ എല്ലാ വീക്കിലും പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, പിന്നെ കൂടാണ്ട് നിങ്ങൾക്ക് ഒരുപാട് ലോങ് റൈഡൊക്കെ പോകുന്നുണ്ടെങ്കിൽ FC 250 നല്ലൊരു കംഫർട്ടബിളായിട്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുക. കാരണം അത്രയും നല്ലൊരു കംഫർട്ടബിളാണ് ഈ ഒരു വണ്ടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ടൊരു 100 വരെ നമുക്ക് ഈസി ആയിട്ട് വണ്ടി കയറാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ ആവറേജ് ഒരു ക്രൂസ് ചെയ്യാൻ പറ്റുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു 75-80 അതുപോലെ 90 നമുക്ക് ഈസി ആയിട്ട് വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റുന്നൊരു ക്രൂസിങ് സ്പീഡ്.
അത് കൂടാണ്ട് ഒരു രീതിയിലുള്ള ഒരു സ്ട്രെസ്സും വണ്ടിക്ക് ഫീൽ ചെയ്യില്ല. നമ്മൾ ആ ഒരു പവർ 250 cc എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രീതിയിലുള്ള ഒരു എഞ്ചിൻ സ്ട്രെസ്സിങ്ങോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. നല്ല രീതിയിൽ നല്ലൊരു പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഒരു തരുന്ന വണ്ടിയാണ് FC 250 എഞ്ചിൻ. നല്ലൊരു റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് നമുക്ക് യമഹയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. നല്ല ലീനിയർ ആയിട്ടുള്ള എഞ്ചിനാണ്. ക്വിക്കായിട്ടുള്ളൊരു പവർ ഡെലിവറി അല്ല ഈ ഒരു വണ്ടിക്ക് ലഭിക്കുന്ന. ലീനിയറായിട്ട് പവർ കയറി പോകുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ എഞ്ചിനിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ പവറൊന്ന് ജസ്റ്റ് എങ്ങനെയാണ് എന്ന് ഉള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. കണ്ട അപ്പോൾ വണ്ടി ഈസിയായിട്ട് 100 കയറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ റോഡ് കുറച്ച് തിരക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് NS വണ്ടിയെ ഒന്ന് ഓടിച്ചു നോക്കാം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ NS എന്ന് പറഞ്ഞാൽ NS 200 വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ട്രിപ്പിനും ഉപയോഗിക്കാൻ പറ്റും, കൂടാണ്ട് സിറ്റിയിലും ഉപയോഗിക്കാൻ പറ്റും, ഡെയിലി കമ്മ്യൂട്ടിങ്ങിനും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു വണ്ടി ഇപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ യൂത്തന്മാരായിരിക്കും. കാരണം ഈ ഒരു വണ്ടിയുടെ പവർ തന്നെയാണ്. പെട്ടെന്ന് തന്നെ ഈ വണ്ടി 100 എത്തുന്നതാണ്. നമുക്ക് ഈസി ആയിട്ട് വണ്ടി 100 കയറ്റാനായിട്ട് സാധിക്കും. അതിന് യാതൊരു രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. പിന്നെ FC-നെ അപേക്ഷിച്ച് ഈ വണ്ടിക്ക് 6 വരുന്നുണ്ട്. FC 250 5 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ 6 ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു വണ്ടി ടോപ്പ് സ്പീഡിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ്. കൂടാണ് ഈ വണ്ടിക്ക് FC-നേക്കാൾ കുറച്ച് ലിറ്റിൽ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. അത് നമുക്ക് ഫുട് പോക്കിലും അതുപോലെ തന്നെ ഹാൻഡിലൊക്കെ ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും NS 200 റേസ് ചെയ്യുമ്പോൾ. അത് ആ വണ്ടിയുടെ ഒരു പവറും കൊണ്ട് തന്നെയാണ്, ആ റോ പവറും കൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത്. വണ്ടി ക്വിക്കായിട്ട് വണ്ടി ആക്സലേഷൻ നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് FC-നേക്കാൾ കുറച്ചുകൂടി നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ അത് NS 200 ആണ് നമുക്ക് സജസ്റ്റ് ചെയ്യേണ്ട വണ്ടി. ഈ ഒരു വണ്ടി നമുക്ക് ഈസി ആയിട്ട് 100 നമുക്ക് കയറ്റി ഓടിക്കാനായിട്ട് സാധിക്കും. പിന്നെ അത് ഈ വണ്ടിയുടെ ആവറേജ് ക്രൂസിങ്ങിൻ്റെ സ്പീഡ് നമുക്ക് ഒരു 65-70 ഇടയ്ക്കാണ് ഇതിൻ്റെ സീറ്റായിട്ടുള്ള നമുക്ക് വണ്ടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നമുക്കൊരു ക്രൂസിങ് സ്പീഡ് ലഭിക്കുന്നത്. നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ് ഇത്. കാർബറേറ്റർ എഞ്ചിനാണെങ്കിൽ കൂടി നല്ലൊരു ക്വിക്കായിട്ടുള്ളൊരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു എഞ്ചിനാണ് NS 200 ബജാജ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ട് വണ്ടി ഹൈവേയിൽ ഓടിച്ചു നോക്കിയപ്പോൾ നമുക്ക് എഞ്ചിൻ്റെ ഒരു റെസ്പോൺസ് നമുക്ക് കൂടുതൽ കിട്ടിയത് NS 200 നിന്നാണ്. FC 250 കുറച്ചുകൂടി ക്യുക്കായിട്ടുള്ളൊരു പവറും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചത് NS-ൽ നിന്നാണ്. FC പവറുണ്ട്, പക്ഷേ നമുക്ക് ലീനിയറായിട്ടാണ് ലഭിക്കുന്നത്. 100 വരെ വണ്ടി ഈസി ആയിട്ട് കയറിപ്പോവും, അതിനുശേഷം വണ്ടി പതുക്കെ ആണ് കയറുകയുള്ളൂ. പക്ഷേ NS അങ്ങനെയല്ല, 100 കഴിഞ്ഞാലും വണ്ടി ഈസി ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ പവർ കയറിപ്പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് രണ്ട് വണ്ടിയുടെ എഞ്ചിൻ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ലോങ് റൈഡ് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് NS-ൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. കാരണം അതിൻ്റെ സീറ്റിങ്ങിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് NS-ൽ നമ്മൾ ട്രിപ്പ് അടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്, ബാക്ക് പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. കാരണം അതിൻ്റെ സീറ്റിന് കുഷ്യന് കുറവായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പക്ഷേ അത് FC 250 നിങ്ങൾ ലോങ് അടിച്ച് കഴിയുമ്പോൾ ആ ഒരു ഫീലിംഗ് വരില്ല. നമ്മൾ എത്ര കിലോമീറ്റർ വേണമെങ്കിലും നമുക്ക് FC 250 വെച്ചിട്ട് പുഷ് ചെയ്യാൻ പറ്റും. നമുക്കൊരു കംഫർട്ട് അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വണ്ടിയാണ് FC 250. പക്ഷേ NS അങ്ങനെയല്ല, നമുക്കൊരു 300 km മാക്സിമം NS-ൽ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ വണ്ടി ഓടിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരും, കയ്യിലൊക്കെ പെയിനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ് NS-ൽ വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഫണ്ണായിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ NS 200 തന്നെയാണ്. കാരണം ഇതിൻ്റെ പവറും അതിൻ്റെ പെട്ടെന്നുള്ള ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഫണ്ണായിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ NS 200 മാത്രമാണ് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കൂടാണ്ട് നല്ലൊരു മൈലേജും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് രണ്ട് വണ്ടിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. FC 250 കൂടുതൽ മൈലേജ് നമുക്ക് NS-ൽ ലഭിക്കുന്നതാണ്. FC-ക്ക് ആവറേജ് നമുക്ക് 34 മുതൽ 37 വരെയാണ് നമുക്ക് FC-യിൽ ലഭിക്കുന്ന മൈലേജ്. NS-ൽ അതിലും കൂടുതൽ മൈലേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. NS-ൽ നമുക്ക് ഏകദേശം 35 മുതൽ 40 വരെ മൈലേജ് നമുക്ക് ലഭിക്കും നല്ല രീതിയിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലൊന്നും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു ബൈക്കിൻ്റെ വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.